ഹായ്, ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തി. ടക്കർ കാൾസണുമായുള്ള അഭിമുഖത്തിൽ റഷ്യയുടെ യുദ്ധശ്രമങ്ങൾ യുക്രൈനിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പോളണ്ടിനെയോ ലാത്വിയയോ ആക്രമിക്കുന്നതിൽ താൽപര്യമില്ലെന്നും പുടിൻ വ്യക്തമാക്കി. ഉക്രൈനിനപ്പുറം റഷ്യയുടെ ശത്രുത വിപുലീകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സമീപകാല ഊഹാപോഹങ്ങൾക്കും ആശങ്കകൾക്കും ശേഷമാണ് പുടിന്റെ ഈ പ്രസ്താവന. റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ സൈനിക സംഘടനകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ ഊന്നിപ്പറഞ്ഞു. ഉക്രൈനിന് സൈനിക പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയ പുടിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ മുൻ വാചാടോപത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഈ സമീപകാല അഭിമുഖം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇത് പിരിമുറുക്കം കുറക്കാനും സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കാനുമുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. പുടിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിന് അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇത് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അനിശ്ചിതത്വത്തിലാണ്. നിരീക്ഷകർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വരും ദിവസങ്ങളിലും ആഴ്ചകളിലും റഷ്യയുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യും.